മസാല എഗ് ബുൾസൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം 3 മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 3 ഓണിയൻ നീളത്തിൽ സ്ലൈസ് ചെയ്തത്. ഇവിടെ മസാല എഗ് ബുൾസൈ ചെയ്യാനായിട്ട് നമ്മൾ പാൻ വെച്ചു, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാലും മതി. ഒരു ഏകദേശം 5 to 8 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ മസാലയും അതേപോലെ സവാളയും ഒക്കെ 5 മിനിറ്റ് കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഈ സ്പൂൺ വെച്ച് നമ്മളിപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 3 മുട്ടയാണ് നമുക്ക് ഈ മസാല എഗ് ബുൾസൈ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ 3 മുട്ടയും ഇതേപോലെ നമ്മൾ ബുൾസൈ ഒഴിച്ചു കൊടുക്കില്ലേ, ബുൾസൈ ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പോലെ നമ്മൾ അതേപോലെ മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ചിട്ട് നമുക്കൊരു 8 to 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മസാല എഗ് ബുൾസൈ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ സ്പൂൺ, ഈ തവി വെച്ചിട്ട് നമുക്ക് ഈ 3 ബുൾസൈ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ മസാലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റും കൂടെ നമുക്ക് ഈ ഒരു മസാല എഗ് ബുൾസൈ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മസാല എഗ് ബുൾസൈ നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. അങ്ങനെ മസാല എഗ് ബുൾസൈ ഇവിടെ റെഡി. ഈ ഒരു മസാല എഗ് ബുൾസൈ നമുക്ക് ചപ്പാത്തി, ബ്രെഡ്, റോട്ടി, അപ്പം ഇതിനോടൊപ്പം ഒക്കെ നമുക്ക് ചേർത്ത് കഴിക്കാം. ഈ ഒരു മസാല ബുൾസൈ ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, ഈസിയാണ്. പെട്ടെന്ന് കറിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇതേപോലെ പെട്ടെന്നൊരു ഡിഷ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള അധികം സമയം ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ചിലതൻ ബൈ ബൈ, ടേക്ക് കെയർ.